ഇനി നമ്മൾ പോകുന്നത് സെല്ലുലാർ ജയിലിലേക്കാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു ജയിൽ തന്നെയാണിത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ തടവിൽ പാർപ്പിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർ 1906 പണിയെഴുപ്പിച്ച ജയിലാണ് സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. ആൻഡമാനിലെ പോർട്ട്ബ്ലെയറിലാണ് ഈ കുപ്രസിദ്ധമായ ഈ തടവറ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ധാരാളം കുട്ടികൾ അത് കാണാനായിട്ട് വന്നുകൊണ്ടേയിരുന്നു. പുറത്തെ ചിത്രീകരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒരു കയ്യിലെ കൊടയും ഒരു കയ്യിലെ ക്യാമറയായിട്ടൊക്കെയാണ് നമ്മൾ ഈ വിഷ്വല് ചിത്രീകരിച്ചു കൊണ്ടിരുന്നത്. 698 ജയിൽ അറകളാണ് ഇവിടെ ഉള്ളത്. ബരിൻ കോശ്, ഹേമചന്ദ്രദാസ്, മഹാബീർ സിംഗ്, കമൽനാഥ് തിവാരി, ജയിൻ ദേവ് കപൂർ, ഗയപ്രസാദ് തുടങ്ങിയ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ പാർപ്പിച്ചിരുന്നതും അവിടെ അവരെ വളരെ പീഡനങ്ങൾ അനുഭവിച്ചതുമായ ചരിത്രപരമായിട്ടുള്ള ഒരു ജയിലാണ്. അപ്പോൾ തന്നെ ഹിന്ദു ദേശീയവാദി വിഡി സവാർക്കർ ഉൾപ്പെടെയുള്ളവർ സെല്ലുലാർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചവരിൽ ഉൾപ്പെടുന്നു. നമ്മളിപ്പോൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച രാത്രിയിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഞാൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡിഫിക്കൽട്ടി ആയിട്ടാണ് ഈ വിഷ്വലൊക്കെ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരുന്നത്. ഇതിൻ്റെ ഭിത്തികളൊക്കെ വളരെ ബലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ ചിത്രീകരിച്ചെടുക്കുകയാണ്. മറ്റു പലരും എന്നോടൊപ്പം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കടന്നു വന്ന സ്കൂൾ കോളേജ് കുട്ടികൾ അവരൊക്കെ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സുനാമി വന്ന സമയത്ത് ഇവിടെ ശക്തമായിട്ട് അതിൻ്റെ തിരകൾ വന്ന് അടിച്ചിട്ടും ഇതിൻ്റെ ഭിത്തിക്കൊന്നും യാതൊരു പൊട്ടലോ വിള്ളലോ ഉണ്ടായിട്ടില്ല. അത്ര സ്ട്രോങ് ആയിട്ടാണ് ഈ ജയില് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1969 ഇത് സ്മാരകമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നോടൊപ്പം കടന്നു വന്ന പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അറയിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ പകർത്തി. അപ്പോൾ തന്നെ രണ്ട് ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തടിപ്പാലം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ അത് ചിത്രീകരിച്ചെടുക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പണിഞ്ഞിരിക്കുകയാണ്. ഇന്നും അതിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ച് തന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ബർമ്മയിൽ നിന്നാണ് അവര് പറഞ്ഞു തരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ തന്നെ പല സ്റ്റേറ്റിലുമുള്ള, പഞ്ചാബ് പോലുള്ള പല സ്റ്റേറ്റിലുമുള്ള തടവുകാരെ ഇവിടെ പാർപ്പിച്ചിരുന്നതും അവരെ പാർപ്പിച്ചിരുന്ന വർഷമൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. ഞാൻ ചിത്രീകരിച്ച് എടുക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ടോപ്പിലുള്ള ചിത്രീകരണം ഞാൻ നടത്തി. അതൊന്നും ഇന്നും കേടുകൂടാതെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അതിൻ്റെ മേൽക്കൂര വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണപ്പെട്ടു. ഇനിയും നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷ്വൽ എന്ന് പറയുന്നത് ഇതിനകത്ത് വച്ചതാണ്. ക്രൂരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ്. മുകളിലേക്ക് കൈ ഉയർത്തി വെക്കുകയും അതുപോലെ തന്നെ കാല് ഇങ്ങനെ ആമത്തിലിടുന്ന ഒരു അവസ്ഥ, അതിൻ്റെ ആ ഉപകരണത്തിൻ്റെ വിഷ്വലാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടെ നിന്നവരൊക്കെ വിശദീകരിച്ചു തന്നു. അങ്ങനെ കൊടിയ പീഡനകൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിക്കുവാനിടയായിത്തീർന്നു. നോക്കുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പഴയ കാലത്തെ അവരൊക്കെ എത്രത്തോളം ത്യാഗങ്ങളാണ് സഹിച്ചതെന്ന് നമുക്ക് ഈ വിഷ്വലിലൂടെ കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ ഒരു ജയിലറയിലേക്ക് ഞാൻ വീണ്ടും ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നവരുടെ ഒന്നും കുറ്റവാളികൾക്ക് കാണാൻ കഴിയത്തില്ല. അതുപോലെയാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ലോക്ക് നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല. അതൊക്കെ അവിടെ കൂടെ വന്നവരെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവർക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ഡെമോ എനിക്കൊന്ന് കാണിച്ചു തന്നു. അപ്പോൾ തന്നെ അതിൻ്റെ വാതിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ എന്തും കൊണ്ടും വളരെ കൊടിയ പീഡനങ്ങൾ നിമിത്തമായിട്ടാണ് ആ സമയത്ത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച കഷ്ടതകളും പീഡനങ്ങളും ഒന്നുകൂടെ ഓർക്കുവാനിടയായി തീർന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ബ്ലോക്കിൻ്റെ വിഷ്വല് ഞാൻ എടുത്തു. അതിൻ്റെ മേൽക്കൂരയുടെ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ വിഷ്വലൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ മുന്നോട്ട് കടന്നു പോകും തോറും ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവരൊക്കെ അവരുടെ മൊബൈലിലെ ക്യാമറകളിലൊക്കെ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വന്ന ഗൈഡ് അതുപോലെ തന്നെ പാസ്റ്ററൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര കഠിനമായിട്ടുള്ള പീഡനങ്ങളിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനേകരെ കടന്നുപോയത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഈ വിഷയമൊക്കെ ഞാൻ ചിത്രീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16:23 വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ തൊട്ടടുത്ത മറ്റൊരു സെല്ലിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതിനുശേഷം പുറത്തേക്ക് കടന്നു വന്നതിന് ശേഷം പുറത്തെ കാഴ്ചകൾ ഞാനിങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ രാത്രി നടക്കേണ്ട ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ആ വിഷ്വൽ ഞാൻ ചിത്രീകരിച്ചു. പിന്നെയും മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തി 16:23 വചനങ്ങൾ അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു എന്ന വചനവും, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിൽ ആക്കി അവരുടെ കാൽ ആമത്തിലിട്ടുപൂട്ടി എന്നൊക്കെ ഉള്ള ആ വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ അന്ന് അപ്പോസ്തലന്മാരെ കർത്താവിന് വേണ്ടി നിലനിന്നവര്, അതിനുശേഷം കർത്താവിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരുടെയൊക്കെ ആ അനുഭവങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. തൊട്ടടുത്ത ബ്ലോക്കിലെ കാഴ്ചകൾ ഞാൻ ചിത്രീകരിച്ചു. എന്നോടൊപ്പം കടന്നു വന്ന ഷായിച്ചാൻ്റെ അതുപോലെ തന്നെ പാസ്റ്ററുടെയൊക്കെ ചിത്രീകരണം, ഫോട്ടോസ്, സെൽഫിയൊക്കെ ഞങ്ങൾ എടുക്കുകയാണ്. അങ്ങനെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് കടന്നുപോയി. ആ സമയത്തെല്ലാം ഈ വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാരെ അന്ന സമയത്ത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. ആ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഉള്ള ആ വചനം എൻ്റെ മനസ്സിലേക്ക് ഈ സന്ദർഭത്തിലേക്ക് ഓടി വരികയാണ്. 36 വാക്യം, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം വീർ സവാർക്കറിന്റെ പാർപ്പിച്ചിരുന്ന ആ സെല്ലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം അദ്ദേഹം ജനിച്ച വർഷം മരിച്ച വർഷം ഒക്കെ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ ചിത്രീകരിച്ച് ഉള്ളിലേക്ക് കയറി അദ്ദേഹം പാർത്തിരുന്ന തടവിൽ പാർപ്പിച്ചിരുന്ന സെല്ലിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടില്, അതുപോലെ തന്നെ തലയണ, ഇതൊക്കെ കാണാൻ കഴിയും. ഈ പാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരന്ന് ആഹാരം കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചു തീർക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് വിഷമയമായി മാറിത്തീരും. അതുപോലുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ പാത്രത്തിലാണ് അവർക്ക് ആഹാരം കൊടുത്തിരുന്നത്. മുകളിലത്തെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. കാലിലൊക്കെ ഇങ്ങനെ ചെങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കും. അങ്ങനെയുള്ള പീഡനകൾ, കൊടിയ പീഡനകൾ അവിടെ ആ കാലത്ത് അദ്ദേഹത്തിന് ഏൽക്കേണ്ടതായിട്ട് വന്നു. ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് ഇവിടുത്തെ എയർപോർട്ട് വീർ സവാർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം സഹിച്ച കൊടിയ പീഡനങ്ങൾ ഒക്കെ ഞാൻ ഇങ്ങനെ ചിത്രീകരിച്ചെടുത്തു. ഹിന്ദു ദേശീയവാദിയായിരുന്നു വി.ഡി. സവാർക്കർ ഉൾപ്പെടെയുള്ളവർ. ഈ ജയിലിലാണ് പാർത്തിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1969 ഈ സ്ഥലം ഒരു സ്മാരകമാക്കി മാറ്റാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. എന്നാൽ ചില ബ്ലോക്കുകള് ഒന്ന് മാറ്റിയതിനു ശേഷം അത് ഹോസ്പിറ്റലാക്കിയൊക്കെ മാറ്റിയിരിക്കുന്നു എന്ന് കൂടെ വന്നവര് എനിക്ക് പറഞ്ഞു തരുവാനിടയായി. പിന്നെയും അത് മുന്നോട്ട് അത് ഇടിച്ച് ഹോസ്പിറ്റലാക്കി ആക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവര് അത് സമ്മതിക്കാതെ ഇരുന്നു. ഇന്ന് ഒരു സ്മാരകമായിട്ട് നിലനിൽക്കുകയാണ്. ധാരാളം പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പിൽ നിന്ന് അദ്ദേഹം കിടന്ന റൂമിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഞാനൊരു ഫോട്ടോ എടുത്തു. അത് എൻ്റെ കൂടെ വന്നവർ എനിക്കത് എടുത്തു തന്നു. ഈ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു കുഞ്ഞു മോള് എന്നോട് ചോദിച്ചു ഫോട്ടോ എടുത്തു തരാമോ ചോദിച്ചു. ഞാൻ ഫോട്ടോ എടുത്തു കൊടുത്തു, അതുപോലെ തന്നെ വീഡിയോ എടുത്തു. വീഡിയോ എടുത്തതിന് ശേഷം ആ കുഞ്ഞിനെ തന്നെ ഞാൻ പിന്നെ സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു കൊടുത്തു. വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ധാരാളം പേര്, വാതുക്കൽ പോലും ഇടവില്ലാത്ത നിലയിൽ ധാരാളം പേരിങ്ങനെ അത് വീർ സവാർക്കറിന്റെ ആ അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന സ്ഥലം കാണാനായിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഒരുവിധം ഞങ്ങൾ ആ ക്രൗഡിനകത്തു നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു. സെൻട്രൽ ടവറിന്റെ ഒരു മാതൃക നിങ്ങൾക്കൂടെ കാണാൻ കഴിയും. അതിനുശേഷം ഞങ്ങൾ മുകളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകൾ വച്ച് പതിപ്പിച്ച ഒരു ഗോവേണി അങ്ങനെ അതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുന്നു. ടോപ്പിലെത്തി കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലത്തെ മേൽക്കൂര അതിനെ നന്നായിട്ട് ചിത്രീകരിക്കാൻ ഈ ബ്ലോക്കിൻ്റെ ഏറ്റവും
മുകളിലത്തെ ഭാഗം നമുക്ക് എത്തിയിരിക്കുകയാണ്. അത് ചിത്രീകരിച്ചെടുക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് അന്നത്തെ കാലത്ത് പണിഞ്ഞിരിക്കുകയാണ്. വളരെ ഈ അടിമകളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ പണികളൊക്കെ വളരെ വളരെ സ്ട്രോങ് തന്നെ ആയിരുന്നു. അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് മ്യൂസിയം കാണാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കിനെ മ്യൂസിയം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നാലും അതിൻ്റെ സൈഡിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ സൈഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്ത് അന്ന് തടവാർക്ക് കൊടുത്തിരുന്ന ഡ്രസ്സൊക്കെ അവിടെ പ്രദർശിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അതൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പുറത്തെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് ഞങ്ങൾ പുറത്തേക്ക് കടന്നു വന്നു. മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരം അവിടെയുണ്ട്, അനേക ചരിത്രങ്ങൾക്ക് സാക്ഷി വഹിച്ച മരം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഈ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഈ വെള്ള പെയിന്റ് അടിച്ച് ഇതിനകത്താണ് ആൾക്കാരെ ഇങ്ങനെ തൂക്കിലേറ്റിയിരുന്നത്. അങ്ങനെ വളരെ കൊടിയ പീഡനങ്ങൾ സഹിച്ചിരുന്നു. ഈ യാത്രകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ജയില് മലയാളികൾക്ക് എപ്പോഴും സുപരിചിതമാണ്. അതായത് ഇവിടെ വെച്ചാണ് കാലാപാനി എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ. അതിനുശേഷം ഞാൻ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുകയാണ്. 1906 നിർമ്മിച്ച ജയിൽ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. ഇതെല്ലാം കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടുള്ള വാഹനം ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്.